ഹായ് മീനാക്ഷി, ഞാൻ വന്ദന ശ്രീകുമാർ. ഇന്ന് നമ്മൾ ഓരിലയുടെ ഔഷധമൂല്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പ്രസിദ്ധമായ ദശമൂല്യത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഓരില. ഇതിന്റെ വേര് ഹൃദ്രോഗത്തിന് പറ്റിയ ഔഷധമാണെന്നും അത് ഒരു പ്രത്യേക കാലത്ത് ശേഖരിച്ചാൽ മാത്രമേ ആ ഔഷധഗുണം കിട്ടുകയുള്ളൂ എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ശാലവൃക്ഷത്തിന്റെ ഇല പോലുള്ള ഇല ഉള്ളതുകൊണ്ട് ഈ ചെടി ശാലഭരണി എന്നും അറിയപ്പെടുന്നു. ആയുർവേദത്തിൽ ദശമൂല ഗണത്തിലും ഹ്രസ്വ പഞ്ചമൂലത്തിലും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബംഗാൾ, ആസാം, കേരളം എന്നിവിടങ്ങളിൽ നൈസർഗികമായി വളരുന്നു. ഒരു പടർച്ചെടിയുടേതുപോലെ തോന്നിക്കുന്ന കുറ്റിച്ചെടിയാണ് ഇത്. ശാഖകൾ വളരെ നേർത്തതും കട്ടിയുള്ളതും ചാരനിറത്തിലുള്ളതുമാണ്. തണ്ടിൽ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു പത്രകം മാത്രമുള്ള സംയുക്ത പത്രമാണ് ഇതിനുള്ളത്. ഇലകൾക്ക് അണ്ഡാകൃതി. ആദ്യമാദ്യമുള്ള ഇലകൾ വലുതും അഗ്രത്തുള്ള ഇലകൾ താരതമ്യേന വളരെ ചെറുതുമായിരിക്കും. പുഷ്പമഞ്ജരി പത്രവൃക്ഷത്തിൽ നിന്ന് ഉണ്ടാകുന്നു. 24 സെന്റിമീറ്ററോളം നീളം വരും. പൂക്കൾ വളരെ ചെറുതാണ്. വയലറ്റോ പിങ്ക് കലർന്ന വയലറ്റോ നിറമായിരിക്കും. പൂവിന്റെ ബാഹ്യതലം രോമിലവും ത്രികോണാകൃതിയിലും ഉള്ളതാണ്. പൂവിന്റെ ഘടന പയറു പൂവിൻ്റെതിന് സമാനമാണ്. ഫലങ്ങൾ ഏതാണ്ട് ചന്ദ്രക്കല പോലെയുള്ളതും വളരെ ചെറുതുമാണ്. വേരുകൾ ചെറുതും നേർത്തതുമാണ്. വേരിൽ മഞ്ഞ നിറത്തിലുള്ള റെസിൻ, ആൽക്കലോയിഡ്, എണ്ണ എന്നിവ അടങ്ങിയിരിക്കുന്നു. വാദം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെയും ക്രമീകരിക്കുന്നു. ശോഫത്തെ ഇല്ലാതാക്കുന്നു. ഹൃദയപേശികളെ ബലപ്പെടുത്തുന്നു. വിഷം ഇല്ലാതാക്കുന്നു. ഔഷധയോഗ്യ ഭാഗങ്ങൾ വേര്, പിന്നെ ഇത് സമൂലം ഉപയോഗിക്കുന്നു. ചില ഔഷധ പ്രയോഗങ്ങൾ. 25 ഗ്രാം വേര് 200 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 60 മില്ലിയാക്കി വറ്റിച്ച് രാവിലെയും വൈകിട്ടും 25 മില്ലി വീതം പതിവായി കഴിക്കാമെങ്കിൽ ഹൃദ്രോഗം, സർവാംഗ വേദന, നീര് ഇവ ശമിക്കുന്നതാണ്. ഈ കഷായത്തിൽ അത്ര തന്നെ പശുവിൻപാൽ ചേർത്ത് വീണ്ടും പാലിൻ്റെ അളവിൽ വറ്റിച്ച് മുകളിൽ പറഞ്ഞ മാത്രയിൽ കുടിക്കുന്നതും ഹൃദ്രോഗത്തിനും വേദനയ്ക്കും വളരെ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നു. ഇനി നാളെ മറ്റൊരു ഔഷധ സസ്യമായി ഞാൻ വരാം.